ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേർഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ കാറ്ററിങ്ങിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കിലോ പൊന്നിയരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെ നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 3 വിസിലൊക്കെ വന്നു, കംപ്ലീറ്റ് എയറൊക്കെ പോയപ്പോൾ നമ്മളിതത് തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചോറിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അതല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം. ഇപ്പം ഇതൊരു തമിഴ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒരു പിടി നിറച്ച് കാഷ്യൂ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഒരു പിടി നിറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ആയപ്പോൾ നമ്മളെടുത്ത് മാറ്റി അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഞാനിതിൻ്റെയൊക്കെ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, കാരണം ഇതൊരു ബിഗ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വീടുകളിലേക്കൊന്നും ആവശ്യം വരില്ലല്ലോ. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും അളവും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചൂടാറിയ ചോറിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് 5 ലിറ്ററോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. അതേപോലെ നമ്മൾ നന്നായിട്ട് തൈര് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, അതേപോലെ കിസ്മിസ്, ഇഞ്ചി, പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുവാണ്. സാധാരണയായിട്ട് കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ വീട്ടിലൊക്കെ കേർഡ് റൈസ് ഉണ്ടാക്കുക. അതേസമയത്ത് ഞാനിവിടെ കുറച്ചൊന്ന് ടൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അത്രയ്ക്ക് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനി ഇത് നമ്മൾ പാർട്ടിക്ക് കൊടുക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു, കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തത്. വളരെ കുറച്ച് മാത്രമൊക്കെ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.